റബ്ബറിന്റെ ഇറക്കുമതി തീരുവ ഉയർത്തിയതിൽ കർഷകർ വലിയ ആശ്വാസത്തിലാണ്. വലിയ തകർച്ചയിൽ നിൽക്കുന്ന റബ്ബർ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ തീരുമാനം ഉണർവ് നൽകും. റബ്ബർ വില വർദ്ധിക്കുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് കർഷകരും തൊഴിലാളികളും. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. റബ്ബർ കർഷകരെ സംബന്ധിച്ച് അല്പം പ്രതീക്ഷയുടെ കാലം വരുന്നു എന്നുള്ളതാണ് കേന്ദ്ര ബജറ്റിലെ സൂചന. പ്രത്യേകിച്ച് ഇറക്കുമതി റബ്ബറിൻ്റെ, കോമ്പൗണ്ട് റബ്ബറിൻ്റെ നികുതി കൂട്ടിയിരിക്കുന്നു. അതേതാണ്ട് സംസ്ഥാനത്തുള്ളത് ഇതുമായി തുല്യമായി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇതെങ്ങനെ പ്രതീക്ഷ എന്നുള്ളത് റബ്ബർ കർഷകരും ടാപ്പിംഗ് തൊഴിലാളിയും ഒക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണം നിങ്ങൾക്ക്? റബ്ബർ കേരളത്തിൻ്റെ സാമ്പത്തികത്തെ പിടിച്ചു നിർത്തുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ വില താഴോട്ട് പോയി കഴിഞ്ഞാൽ കേരളം ആകെപ്പാടെ തകരുന്ന ഒരു സ്റ്റേജാണ്. പക്ഷെ വില മുകളിലോട്ടാണെങ്കിൽ കേരളത്തിന് വളരെ പ്രതീക്ഷയും ജനങ്ങൾക്കൊരു ആശ്വാസവും കിട്ടുന്ന ഒരു 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 കാര്യമാണ് റബ്ബറിൻ്റെ വിലയെന്ന് പറയുന്നത്. പ്രഖ്യാപനം വന്നുകൊണ്ട് കൂടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും കൂടും. കാരണം ഞാൻ റബ്ബർ ബോർഡിൻ്റെ മെമ്പറും കൂടിയാണ്. അപ്പം ഞാൻ ജോർജ് കുട്ടി, ഹരി, രവീന്ദ്രൻ, ഞങ്ങളെല്ലാവരും കൂടെ ചെയർമാനുമായിട്ടുള്ള മീറ്റിങ്ങുകളിൽ, എല്ലാ മീറ്റിങ്ങുകളിലും ഞങ്ങൾ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ റബ്ബറിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് കോമ്പൗണ്ട് റബ്ബറിന് 10% ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. ചില കേസിൽ 0% ഡ്യൂട്ടിയിലാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇഷ്ടംപോലെ നാച്ചുറൽ റബ്ബർ കോമ്പൗണ്ട് റബ്ബറിൻ്റെ രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റും. അതായത് കോമ്പൗണ്ട് റബ്ബർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റബ്ബറിൻ്റെ കൂടെ ചെറിയ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ കോമ്പൗണ്ട് റബ്ബറായി. അപ്പോൾ അങ്ങനെ കോമ്പൗണ്ട് റബ്ബർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ റബ്ബറിൻ്റെ വില താഴോട്ട് പോകുമെന്നുള്ളതിന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം താഴോട്ട് പോയത്. ഈ കഴിഞ്ഞ 2 മാസമായിട്ട് വളരെ താഴെയാണ് റബ്ബറിൻ്റെ വില. അത് ഉയർത്താൻ വേണ്ടി ഞങ്ങൾ റബ്ബർ ബോർഡിൽ കൂടെ ഞങ്ങളുടെ ചെയർമാൻ ധനാനിയ വളരെ ആക്റ്റീവായിട്ടുണ്ട്. അതുപോലെ ജോർജ് കുര്യൻ സാറ്, ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആക്റ്റീവായിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു കുറേ നാളെ. ഏതാണ്ട് ഇതങ്ങ് ഉപേക്ഷിക്കുന്നു, റബ്ബർ കൈവിടുന്നു എന്നുള്ള ഒരു ചർച്ചകളായിരുന്നു കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊരു മാറ്റം എന്തായാലും ഒരു ഉണർവ്. റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് പുതിയ മരങ്ങൾ വെക്കുന്നതിനെ പറ്റി ആരോടെങ്കിലും ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ഇനിയും വെക്കുന്നില്ല, റബ്ബർ വെക്കുന്നില്ല, വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, പ്ലാവ് വെക്കാം, അല്ലെങ്കിൽ മംഗോസ്റ്റീൻ വെക്കാം, അങ്ങനെ വാഴ വെക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനസമൂഹമായിരുന്നു. കോട്ടയത്ത് എവിടെ നോക്കിയാലും ഇപ്പോൾ റബ്ബർ എന്നുള്ളത് മാറി മറ്റു പലതും കണ്ടു തുടങ്ങിയൊരു. അതെ. അപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് റബ്ബറിനെ തിരികെ കൊണ്ടുവന്നാൽ നമുക്ക് വളരെ പ്രയോജനമുണ്ട്. കാരണം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉയരണമെങ്കിൽ റബ്ബർ തന്നെ വേണം. ഒരു കാര്യം കൂടി, എത്ര വരെ കൂടും ഇതുമൂലം ഒരു പ്രതീക്ഷ എന്തെങ്കിലും കണക്കോ മറ്റോ ഉണ്ടോ? അനുവദിച്ചിരിക്കുന്നത് 170 ആണ്. കേരള ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന വില 172 ആണ്. അതിൽ നിന്ന് ഞങ്ങൾ 200 വരെ പോകണമെന്ന് ആവശ്യപ്പെട്ടു എങ്കിലും 200 വരെ പോയില്ലെങ്കിൽ. കേരളത്തിന്റെ ഒരു താങ്ങ് ബജറ്റ് കൂടി വരികയാണ്. താങ്ങുവില പ്രഖ്യാപനം LDF ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, 200 രൂപ എന്നുള്ളത്. അത് വേണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇപ്പൊ തന്നെ നടപ്പാക്കണം എന്നുള്ള ആവശ്യം കൂടി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും അല്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. 200 രൂപ എന്നുള്ളത് ആവശ്യം. ഞങ്ങൾ ഈ കർഷകരുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ കർഷകർ വന്ന് ഞങ്ങളോട് പറയുന്നുണ്ട് 200 രൂപയെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ടാപ്പിംഗ് കൂലിയും മറ്റ് സാധനങ്ങളുടെ വിലയും വളവും എല്ലാം കൂടെ നോക്കുമ്പോൾ 200 രൂപ കിട്ടിയാലേ മുതലാകത്തുള്ളൂ എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും പ്രതീക്ഷയുടെ ഒരു സമയമാണ്. ടാപ്പിംഗ് തൊഴിലാളി, തോട്ടത്തിലെ തന്നെ ടാപ്പിംഗ് തൊഴിലാളി കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, വില കൂടുമെന്നാണ് പറയുന്നത്, എന്താണ് ഒരു നിങ്ങളുടെ ഒരു? വില കൂടിയാൽ ഞങ്ങൾക്കും അതിന്റെ പ്രയോജനം കിട്ടും. ഇപ്പം തന്നെ വില കുറവായതുകൊണ്ട് ഇപ്പം ടാപ്പിംഗ് നിർത്തിയിട്ടേക്കുന്ന സമയം. ആളുകൾക്ക് പൊതുവേ ഇതിനോടൊരു താല്പര്യം കുറഞ്ഞായിരുന്നു. ആ താല്പര്യം കുറവാണ്. ഇവരിപ്പം ഇത് മാത്രമേ ഉള്ളൂ, നമുക്ക് ഈ ഭാഗത്ത് ഈ ഇത്ര വലിയ തോട്ടം ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും തോട്ടം വെട്ടിക്കളഞ്ഞിട്ട് വേറെ മരങ്ങളൊക്കെ വെച്ച്. വേറെ എന്തെങ്കിലും ജോലി നോക്കണമെന്നൊക്കെ ആലോചിച്ചിരുന്നോ? ആ, വേറെ എന്തെങ്കിലും ജോലി നോക്കണമെന്നൊക്കെ ആലോചിച്ചിരുന്നു. കാരണം ഇങ്ങനത്തെ സിറ്റുവേഷൻ ആകുമ്പോൾ തന്നെ മറ്റേ മുതലാളിമാർക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിലേ നമുക്കും കിട്ടുന്നുള്ളൂ. എന്തായാലും ഇവരുടെയൊക്കെ മുഖത്ത് ചെറിയ ചിരികളുണ്ട്. പ്രതീക്ഷയുടെ ഒരു സമയം ഉണ്ടാകുമെന്നുള്ള അത് തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. മാത്രമല്ല, സംസ്ഥാന ബജറ്റിലും ഈ LDF നേരത്തെ പ്രഖ്യാപിച്ച പോലെ 200 രൂപ എന്നുള്ള പ്രഖ്യാപനം വന്നാൽ തന്നെ, അത് താങ്ങുവില അടിസ്ഥാന വില വന്നാൽ തന്നെ കുറച്ചുകൂടി ആശ്വാസം കിട്ടും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എന്തായാലും കർഷകരുള്ളത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, News 18, കോട്ടയം.